بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين رياض الصالحين 495 باب في الحث على سور وآيات مخصوصة ചില പ്രത്യേക സൂറത്തുകൾ പ്രത്യേക ആയത്തുകൾ ഇത് കൂടുതൽ ഓതണമെന്ന് പ്രേരിപ്പിക്കുന്ന അധ്യായം ഖുർആൻ മൊത്തത്തിൽ ഓതണം ആ ഓത്ത് നല്ല സ്വരമാധുര്യത്തോടെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഖുർആനിലെ ചില സൂറത്തുകൾക്കും ചില ആയത്തുകൾക്കും പ്രത്യേകതയുണ്ട് അത് ആ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് ഓതണമെന്ന് പ്രേരിപ്പിക്കുകയാണ് നബി സയ്യിദിൻ റാഫി ബിനിൽ മുഅല്ല റളിയല്ലാഹു അൻഹു ഖാൽ അദ്ദേഹം പറയുന്നു ഖാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു അലാ ഉഅല്ലിമുക അഅളമ സൂറത്തിൻ ഫിൽ ഖുർആനി ഖബല അൻ തഖ്റജ മിൽ മസ്ജിദ് ഈ മസ്ജിദിൽ നിന്ന് നീ പുറത്തു കടക്കും മുമ്പ് ഖുർആനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത് നിനക്ക് ഞാൻ പഠിപ്പിച്ചിരട്ടെ എന്ന് പറഞ്ഞു ആ കുറച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾ പുറത്തിറങ്ങുകയാണ് ഫഹദ് ബി അദയ്യ അവിടെ നിന്ന് രണ്ട് കൈകളും പിടിച്ചു ഫലമ്മ അറദന നഹ്റുജ ഞങ്ങൾ പുറത്ത് കിടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ കുൽത്തു ഞാൻ ചോദിച്ചു യാ റസൂലുള്ളാ ഇന്നൊക്കെ കുൽത്ത ലവാലിമന്നൊക്കെ ആളാമ സൂറത്തിൻ ഫിൽ ഖുർആൻ നമ്മൾ പുറത്ത് കിടക്കുകയാണല്ലോ അപ്പോൾ തങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഖുർആനിലെ ഏറ്റവും വലിയ സുഹൃത്ത് എനിക്ക് ഞാൻ പഠിപ്പിച്ചു തരാന്ന് ഞാനൊന്ന് ഉണർത്തി കാലാപവർന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹയുടെ പേരാണത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ്യത്യസ്ത പേരുണ്ട് അതിലൊരു പേരാണ് ഹിയസ് സബുഉൽ മസാനി അത് സബുഉൽ മസാനിയാണ് വൽ ഖുർആനുൽ അദീം ഖുർആനുൽ അദീമാണ് അല്ലദീ ഊതീതുഹു എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള റവാഹുൽ ബുഖാരി സബുഉൽ മസാനി തന്നെ ആവർത്തിക്കപ്പെടുന്ന ഏഴായത്ത് എത്ര വട്ടാ മുമിനിങ്ങളത് പോകുന്നത് ഏറ്റവും ചുരുങ്ങിയത് 17 റക്അത്തിൽ 17 പ്രാവശ്യം ഓതുമല്ലേ പിന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ വേറെ ഓതും കിടക്കാൻ നേരത്ത് വേറെ ഓതും വീട്ടിൽ കൂടാൻ നേരത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കുറ്റിയടിക്കുന്ന സമയത്ത് അങ്ങനെ തുടങ്ങി സത്യവിശ്വാസികൾ ബന്ധപ്പെടുന്ന എല്ലാ സമയത്തും അത് ഓതും ഏറ്റവും വലിയ സുഹൃത്തായതുകൊണ്ടാണ് അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തുള്ള സുഹൃത്താണ് സൂറത്തുൽ ഫാത്തിഹ ലോകത്ത് ഒരു ടൈമിൽ എത്ര കോടി ഫാത്തിഹകളാണ് അന്തരീക്ഷത്തിൽ ഉയരുന്നത് മുമിനികൾ ഓതുന്നത് വലിയ ഒരു ചികിത്സയാണ് ഷാഫിയാണ് സുഖം നൽകുന്ന മന്ത്രമാണ് സൂറത്തുൽ ഫാത്തിഹ വിശ്വാസപൂർവ്വം അത് വെള്ളത്തിൽ ഒതുക്കി കുടിച്ചാൽ ലോകശമനമുണ്ടാവും മനസ്സിന് ടെൻഷൻ മാറിക്കിട്ടും മന്ത്രി ചൂതിയാൽ സുഖപ്പെടും ഇതൊക്കെ ഭൗതികമായതിന് ചികിത്സകളാണ് അതിനേക്കാൾ ഉപരി മനസ്സറിഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരുന്നാൽ മനുഷ്യന്റെ ഹിദായത്ത് ഉറച്ചു കിട്ടും അതല്ലേ ഏറ്റവും പ്രധാനം മനസ്സിൽ നിന്ന് ദുഷിച്ച ചിന്തകൾ മാറിക്കിട്ടും മനസ്സിൽ നിന്ന് ടെൻഷനുകൾ മാറിക്കിട്ടും വസ്വാസം മാറിക്കിട്ടും മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വാസപൂർവ്വം ഓതുകയാണെങ്കിൽ അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അസ്സബുൽ മസാനി ഖുർആനുൽ അദീം ഇതാണ് ഏറ്റവും വലിയ സൂറത്തെന്ന് മഹാനായ അബൂ സയ്യിദ് റാഫി ബിൻ മുഅല്ല റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ് വഅൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഹിലാ സൂറത്തിനെ പറ്റി നബി തങ്ങൾ പറഞ്ഞു വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സൂറത്തുൽ ഖുർആൻ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നത് ഖുർആനിന്റെ മൂന്നിലൊന്നിനോട് തുല്യമാകുന്നതാണ് മറ്റൊരു റിവായത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലി അസ്ഹാബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനോട് പറഞ്ഞു അയഅജുസു അഹദുക്കും മൻ യഖ്റാ ബിസൂറത്തുൽ ഖുർആനി ഫീ ലൈല ഒരു രാത്രിയിൽ ഒറ്റ രാത്രിയിൽ ഖുർആനിന്റെ മൂന്നിലൊന്ന് ഓതാൻ നിങ്ങൾക്ക് കഴിയില്ലേ അത് വല്ലാത്ത ചോദ്യമാണ് 10 ജുസ് വരുമല്ലോ ഫഷക്കദാലിക്കലേഹിം ഈ ചോദ്യം വളരെ പ്രയാസപ്പെടുത്തി
അവര് പറഞ്ഞു, അയ്യുനാ യുത്തിക്കുതാലിക്ക് യാ റസൂൽ, ആർക്കാ റസൂൽ അത് കഴിയ, ഒറ്റ രാത്രിയിൽ പത്ത് ദിവസം കോതി തീർക്കാന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമല്ലേ. അപ്പൊ ഫഖാല വന്ന് പറഞ്ഞു, കുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, സുലുസുൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആന്റെ മൂന്നൂറ് ഭാഗമാണ്. അപ്പൊ അത് ഓതിയാ മതി. അത് മൂന്നോട്ട് ഓതിയാൽ ഖുർആൻ ഫുൾ ഓതിയ കൂലിയായല്ലോ. അപ്പൊ കൂലിയുടെ വിഷയത്തിൽ ഇത്രയും വലിയ മഹത്വമുള്ള ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടക്കാൻ പോകുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് പ്രാവശ്യം ഓതിയിട്ട് കൈ ഓതി തടവാറുണ്ട്. ബുഖാരി പൊറിച്ചു ഹദീസാണ് ഇത്. വഅൻ അബി സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, അന്ന റജുലൻ, ഒരാൾ, സമയ റജുല, വേറെ ആളെ കേട്ടു, ജക്കർ ഒന്നായിട്ട്, കുൽ ഹുവല്ലാഹു അഹദ് എന്ന്. ഇറദ്ദിദുഹാദിങ്ങനെ ആവർത്തിച്ച് 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 ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലം അസ്ബഹ, നേരം വെളുത്തപ്പോൾ, ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കേട്ട മനുഷ്യൻ നിബിത്തങ്ങളെ സമീപത്തേക്ക് ചെന്നു. ഫദക്കര ദാലിക ലഹു, ആ കാര്യം പറഞ്ഞു കൊടുത്തു. ഇയാളിങ്ങനെ കുൽ ഹുവല്ലാഹു ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതൊരു ചെറിയ പ്രവൃത്തിയായിട്ട് ഇയാൾക്ക് കാണുന്നത്, അഥവാ ഇത്ര ഓതിട്ട് കുറച്ചേ കുറഞ്ഞേ കുറഞ്ഞതായിട്ടേ ഉള്ളൂ എന്നൊരു തോന്നലായിട്ടുണ്ട്. അയാൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വഖാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, ഓതിക്കോട്ടെ. വല്ലദി നഫ്സി ബിയദിഹി ഇന്നഹാലത്തായതിൽ റസൂലുൽ ഖുർആൻ, അല്ലാഹു ആണ് സത്യം, അത് ഖുർആന്റെ മൂന്ന് എന്നോട് സമാനമാണ്. റവാഹുൽ ബുഖാരി. ഇതേ ആശയമുള്ള രണ്ട് ദിവസം കൂടി وعن ابي هريره رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال في كل هو الله احد انها تعادل سوره القران رواه مسلم وعن انس رضي الله عنه ان رجلا قال ورال പറഞ്ഞു يا رسول الله الله ني رسوله اني احب هذه سوره كل هو الله احد എനിക്ക് സൂറത്തുൽ ഇഖ്ലാസിനോട് വല്ലാതെ ഇഷ്ടമാണ്. قال അപ്പോൾ പറഞ്ഞു ان حبها ادخلك الجنه, ആ സൂറത്തിനുള്ള നിന്റെ സ്നേഹം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. റവാഹു തിർമിദി, വഖാല ഹദീസുൻ നസൻ, റവാഹു ബുഖാരി ഫി സഹീഹി താരിഖൻ. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകതയുള്ള സൂറത്താണ്, സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകതയുള്ളതാണ്. അതുകൊണ്ടിങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ടേയിരിക്കാം. ഒഴിവുള്ള സമയത്തൊക്കെ ആ രണ്ട് സൂറത്തും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകമായി കൂലി കിട്ടിക്കൊണ്ടേയിരിക്കും. വെറുതെ സമയം കളയുന്ന ആ അവസരത്തിലൊക്കെ ഉപയോഗപ്പെടുത്താം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.